ക്രൂരനാണ് കരാട്ടെ മാസ്റ്റർ. മലപ്പുറം ഇടവണ്ണപ്പാറയിൽ 17-കാരിയെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ കരാട്ടെ അധ്യാപകൻ സിദ്ദിഖ് അലിക്കെതിരെ ഗുരുതര വെളിപ്പെടുത്തൽ. പ്രായപൂർത്തിയാകാത്ത നിരവധി കുട്ടികളെ ഇയാൾ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി. കരാട്ടെ പരിശീലനത്തിന്റെ ഭാഗമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ശരീരഭാഗങ്ങൾ സ്പർശിച്ചിരുന്നതെന്നാണ് അതിജീവിതയുടെ വെളിപ്പെടുത്തൽ. ചരിത്രണ്ട് 21 ആ വർഷത്തിലാണ് ഞാനവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ ഞാനൊരു പരമഗുരു ആണെന്നും പരമഗുരുവിന് അർപ്പണ മനോഭാവമുള്ള കുട്ടികൾക്ക് മാത്രമേ പരമഗുരുവിൻ്റെ സാന്നിധ്യം ലഭിക്കുകയുള്ളൂ എന്നും പരമഗുരുവിൻ്റെ സാന്നിധ്യം ലഭിച്ചാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാനാവൂ എന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചു. എന്നതിനെ തുടർന്ന് ഞങ്ങളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയായിരുന്നു. താൻ പരമഗുരുവാണെന്നും മനസ്സും ശരീരവും തനിക്ക് സമർപ്പിക്കണം, അല്ലാത്തവർ രക്ഷപ്പെടില്ലെന്നും കുട്ടികളെ വിശ്വസിപ്പിച്ചായിരുന്നു സിദ്ദിഖ് അലിയുടെ പീഡനം. പ്രായപൂർത്തിയാവാത്ത നിരവധി കുട്ടികൾ ഇത്തരത്തിൽ അതിക്രമം നേരിട്ടുവെന്ന് അതിജീവിത. കരാട്ടെ പഠിക്കാൻ വരുന്ന മറ്റുള്ള കുട്ടികൾക്കും ഇത്തരം അനുഭവം തന്നെ ഉണ്ടായതായിട്ട് താങ്കൾക്ക് അറിവുണ്ടോ? എല്ലാ കുട്ടികൾക്കും ഉണ്ട്. സിദ്ദിഖ് അലിക്കെതിരെ നേരത്തെ നൽകിയ പരാതിയിൽ നിന്ന് പിന്നാക്കം പോയത് ഭീഷണിയെ തുടർന്നാണെന്നും അതിജീവിത പറഞ്ഞു. സിദ്ദിഖ് അലി സാറിന്റെ ഭാഗത്തുള്ള വക്കീല് ഇപ്പച്ചനെ ഭീഷണിപ്പെടുത്തിണ്ടായിരുന്നു. ഇപ്പച്ചനോട് പറഞ്ഞു, നിങ്ങളുടെ മകൾ പുറത്ത് പഠിക്കുന്നതാണ്, ഇവന്റെ സിദ്ദിഖ് അലിന്റെ മകൻ വളർന്നു വരുന്നൊരു കുട്ടിയാണ്, പുറത്ത് പഠിക്കാൻ പോയി വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ പറയാൻ പറ്റൂല എന്ന് പറഞ്ഞു ഉപ്പാനും ഭീഷണിപ്പെട്ടിട്ടുണ്ടായിരുന്നു. അറസ്റ്റിലായ പ്രതി മൊഴി മാറ്റിയതോടെ കുറ്റവിമുക്തനായിരുന്നു. 17-കാരിയുടെ മരണത്തിന് കാരണം സിദ്ദിഖ് അലിയാണെന്നും ഇയാളുടെ പീഡനം കാരണം കുട്ടി മാനസിക സമ്മർദ്ദം നേരിട്ടുവെന്നും കുട്ടിയുടെ കുടുംബം നൽകിയ പരാതിയിലാണ് സിദ്ദിഖ് അലി ഇപ്പോൾ അറസ്റ്റിലായത്. 24 മലപ്പുറം.